C++ program. Input the principal amount, type of account രണ്ട് തരത്തിലുള്ളതുണ്ട്, കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ സി എന്ന ഇൻപുട്ട് കൊടുക്കുക, സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ എസ് എന്ന് നൽകുക. ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, ദെൻ ഡിസ്പ്ലേ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഇതായിരിക്കണം നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ മറ്റ് ഒരു ഇൻഫർമേഷൻ കൂടി ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ കറണ്ട് അക്കൗണ്ട് ഈസ് 8.5% ആൻഡ് ദാറ്റ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് 6.5%. ഇത്രയും വിവരങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. പ്രോഗ്രാമിലേക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ മൂന്ന് ലൈനുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹാഷ് ഇൻക്ലൂഡ് ഐ ഒ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്, ഇൻറ്റ് മെയിൻ നമ്മുടെ ഫംഗ്ഷൻ, ഇൻറ്റിൻ്റെ ബ്രേസസ് ഇവിടെ ഓപ്പൺ ചെയ്തു, അത് താഴത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ഇവിടെ 3 ഇൻപുട്സ് ഉണ്ട് എന്നുള്ളതാണ്. ആ മൂന്ന് ഇൻപുട്സ് ഏതൊക്കെയാണ്? ഒന്ന് എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട്. മറ്റൊന്ന് ടൈപ്പ് ഓഫ് അക്കൗണ്ട്. മൂന്നാമത്തേത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ മൂന്ന് ഇൻപുട്ടുകളെയും സ്റ്റോർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വേരിയബിൾസിനെ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യണം, അഥവാ വേരിയബിൾ ഡിക്ലറേഷൻ നടത്തണം. പ്രിൻസിപ്പൽ എമൗണ്ട്, ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഇവ രണ്ടും സ്റ്റോർ ചെയ്യുന്നതിനായി ഇൻറ്റിജർ വേരിയബിളിനെയാണ് ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ളത്, പി എൻ. അപ്പോൾ പി എന്ന വേരിയബിളിൽ പ്രിൻസിപ്പൽ എമൗണ്ടും എൻ എന്നുള്ള വേരിയബിളിൽ നമ്പർ ഓഫ് ഇയേഴ്സും സ്റ്റോർ ചെയ്യും. അടുത്തതായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതാണ് റിസൾട്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ റിസൾട്ട്. അതിനും ഒരു വേരിയബിൾ ആവശ്യമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു ദശാംശമുള്ള, ഡെസിമൽ പോയിൻ്റ് ഉള്ള വാല്യൂ ആയിരിക്കും, ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ ഫ്ലോട്ട് എന്ന ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നു. ഇതുകൂടാതെ ഈ പ്രോഗ്രാമിൽ പറയാത്ത മറ്റൊരു കാര്യം കൂടി ഇത് ചെയ്യുന്നുണ്ട്, അതൊരു വാലിഡേഷനാണ്. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സി എന്നുള്ളത് കറണ്ട് അക്കൗണ്ടിനും എസ് എന്നുള്ളത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനും ഇൻപുട്ടായിട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമല്ലാതെ ഏതെങ്കിലും അനദർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ഇൻപുട്ടാണ് എന്ന് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ വാലിഡേഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് എന്ന മറ്റൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആവശ്യമായ വേരിയബിൾ ഡിക്ലറേഷൻ എല്ലാം നൽകിയതിന് ശേഷം നമ്മൾ ഇൻപുട്ട് സ്വീകരിക്കുകയാണ്. അതിനായിട്ടുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, എൻറ്റർ ദി പ്രിൻസിപ്പൽ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടിനെ പി എന്ന വേരിയബിളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ എൻറ്റർ ദി നമ്പർ ഓഫ് ഇയേഴ്സ്, ഇൻറ്റിജർ വേരിയബിളാണ്, എൻ ആണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, സി ഇൻ എൻ. അക്കൗണ്ട് ടൈപ്പ് അനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസപ്പെടും. അവിടെ ഒരു ഡിസിഷനുണ്ട്, അതായത് ഇവിടെ അക്കൗണ്ട് ടൈപ്പ്, ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി, അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് 6.5% ആയി മാറും. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 8.5% മാറും. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ ഉള്ളത് കൊണ്ട് ഇഫ് ആണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്കെത്താം. ഇതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. എൻറ്റർ ദി ടൈപ്പ് ഓഫ് അക്കൗണ്ട്, സി ഫോർ കറണ്ട്, എസ് ഫോർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അത് ടൈപ്പ് എന്ന ക്യാരക്ടർ വേരിയബിളിലേക്ക് സ്വീകരിക്കുന്നു. ഇനി ഏത് അക്കൗണ്ട് ടൈപ്പാണോ അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നാം പഠിച്ചിട്ടുണ്ട്, IPNR. ഈ ഇക്വേഷനിൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ചേഞ്ച് ഉണ്ടാവുക. ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇഫ് ടൈപ്പ് ഇസ് ഈക്വൽ ടു സി, ഇവിടെ ലോവർ കേസ് ലെറ്റർ ആണ് പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ളത്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം. ലോവർ കേസ് ലെറ്റർ സി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കറണ്ട് അക്കൗണ്ട് ആണെന്നാണ്. അപ്പോൾ ഇഫ് ടൈപ്പ് ഇസ് ഈക്വൽ ടു സി, ദെൻ ഇക്വേഷൻ വിൽ ബി ലൈക്ക് IPNR(8.5) ഡിവൈഡഡ് ബൈ 100, വിച്ച് മീൻസ് ഐ എം മൾട്ടിപ്ലൈയിങ് ദി ഇൻട്രസ്റ്റ് റേറ്റ് 8.5% വിത്ത് പി ആൻഡ് എൻ, ദെൻ ഐ വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ്. And if my account type is yes, savings bank account ആണെങ്കിൽ അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.5% ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ കാര്യമായ മറ്റൊരു മാറ്റവുമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം മാറുന്നു. നോക്കൂ, IPNR(6.5/100). ഈ 6.5/100 എന്ന് കൊടുക്കുന്നതിന് പകരം 0.065 എന്ന് കൊടുത്താലും കറക്റ്റാണ്, നമ്മുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഇഫ് എൽസ് ബ്ലോക്കും ഉപയോഗിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഐ എന്ന വേരിയബിളിൽ അസൈൻ ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വേരിയബിൾ. മൂന്നാമത്തെ ഒരു ചെക്കിംഗ് ഇവിടെയുള്ളത് എൽസ് ബ്ലോക്കാണ്.
ഇവിടെ ടൈപ്പ് ഇസ് ഈക്വൽ ടു സി, ടൈപ്പ് ഇസ് ഈക്വൽ ടു എസ്, ഇതൊന്നുമല്ല നാം കൊടുക്കുന്നത്. മറ്റേത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതൊരു ഇൻവാലിഡ് അക്കൗണ്ട് ടൈപ്പാണ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതിനായിട്ട് എൽസ് ഇൻവാലിഡ് അക്കൗണ്ട് ടൈപ്പ് എന്ന് ഇവിടെ കൊടുക്കുക. അതിനുശേഷം റിട്ടേൺ സീറോ ഈ എൽസ് ബ്ലോക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇൻവാലിഡ് അക്കൗണ്ട് ടൈപ്പ് ആണെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ പ്രോഗ്രാം ഈ പോയിന്റിൽ വെച്ച് തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റിട്ടേൺ ടൈപ്പ് സീറോ കൊടുത്തത്. ഈ പ്രോഗ്രാം പഠിക്കുന്നതിന് ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എൽസ് ഇഫിന് പകരം ഈ കണ്ടീഷനും ഒഴിവാക്കേണ്ടി വരും. ഇഫ് എൽസ് എന്നത് മാത്രം കൊടുക്കുക, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചുകൂടി ഒരു നിയർ കംപ്ലീഷനിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ചെക്കിംഗ് കൂടി പ്രോഗ്രാമിൽ നല്ലതാണ്. അപ്പോൾ വ്യത്യസ്ത അക്കൗണ്ട് ടൈപ്പുകൾക്ക് നാം ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനായിട്ട് നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് ഉപയോഗിക്കുക. സി ഔട്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ലെസ് ദാൻ ഐ. ഇവിടെ ഒരു കാസ്കേഡിങ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഡബിൾ കോഡ്സിന് ശേഷം ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അത് അതേപോലെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ഇൻ്ററസ്റ്റ് ഈക്വൽ ടു എന്നുള്ളത് നാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ഹാർഡ് കോഡഡ് ഔട്ട്പുട്ടാണ്. ഇനി ലെസ് ദാൻ കൊടുത്തതിന് ശേഷം ഐ എന്ന വേരിയബിളാണ് കൊടുക്കുന്നത്. ഈ ഐ ഡബിൾ കോഡ്സിലല്ല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഐ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഹോൾഡറാണ്. ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ഈ വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആയിരിക്കുമോ ഐക്കുണ്ടാവുക അത് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോവാം. മൂന്ന് റണ്ണിങ് ഇൻസ്റ്റൻസ് ഉണ്ട്. വ്യത്യസ്ത വാല്യൂ കൊടുക്കുമ്പോൾ വ്യത്യസ്ത ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ആദ്യത്തെ പ്രോഗ്രാമിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് കൊടുത്തത്. രണ്ടാമത്തേതിൽ കറണ്ട് അക്കൗണ്ട് കൊടുത്തു. മൂന്നാമത്തേതിൽ എം എന്ന് പറയുന്ന ഒരു ഇൻവാലിഡ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻവാലിഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അക്കൗണ്ട് ടൈപ്പ് ഇൻവാലിഡ് ആയതുകൊണ്ട് ഇൻവാലിഡ് അക്കൗണ്ട് ടൈപ്പ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. താങ്ക് യു.